നമസ്കാരം കൂട്ടുകാരെ, ഓഫീസിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചധികം ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, മറ്റൊന്നുമല്ല ഈ കോവിഡിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വർക്കൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അടുത്ത് വീണ്ടും വർക്കൊക്കെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുഞ്ഞന്മാരാണ് കേട്ടോ. അതായത് ഹാൻഡ് ഫീഡിൽ എടുക്കുന്ന കുഞ്ഞന്മാരാണ്. അതായത് വേണ്ടത്ര ഭക്ഷണമൊന്നും ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. ഇതില് കൊലിയൂറ്, ആഫ്രിക്കൻ ലോബേസ്റ്റുകള് ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊന്നുമല്ല, ഹാൻഡ് ഫീഡിങ്ങിനെ കുറിച്ച് തന്നെയാണ്. അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊക്കെ ആയിരിക്കും ഒരു ഹാൻഡ് ഫീഡ് ചിക്കനെയൊക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങുന്നത്. അത് വാങ്ങിട്ട് നമ്മള് കൃത്യമായിട്ട് ഉള്ള ഫീഡിംഗ് ഒന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾ എന്താണ് ഒരുപാട് ഒട്ടും ആരോഗ്യം ഇല്ലാതെയും അതുപോലെ ഭക്ഷണം വേണ്ടത്ര ലഭിക്കാതെയൊക്കെ മരണപ്പെട്ടു പോകാറൊക്കെ ഉണ്ട്. ഹാൻഡ് ഫീഡിങ് ചിക്കനെ വാങ്ങിയ ശേഷം നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മൾ ഇവർക്ക് എന്തുമാത്രം ഭക്ഷണം കൊടുക്കണം, അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് എത്ര സമയം ഇടവിട്ട് കൊടുക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവയെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയാണിത്. പക്ഷിക്കുഞ്ഞുങ്ങളുടെ പ്രായം, അവയുടെ ക്രോപ്പിൻ്റെ വലുപ്പം ഇവ അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ അത് ദഹിച്ചു പോകാനുള്ള സമയം ഇവയൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ നെഞ്ചു ഭാഗത്ത് നമുക്ക് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വന്ന് നിറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്കത് നിശ്ചയിക്കാം. അത് ഒരുപാട് ഓവറായിട്ട് നിറഞ്ഞ് പോകാൻ പാടില്ല, അവയ്ക്ക് ഒരു ലിമിറ്റിന് നിൽക്കണം. ഒരുപാട് നിറഞ്ഞു വെക്കഴിഞ്ഞാൽ ഇവർ വൊമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ എന്താണ് ലങ്സിലൊക്കെ കയറി അത് അങ്ങനെ മരണപ്പെട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആവരുത്, ഒരു ലിമിറ്റിന് കൊടുക്കുക. അത് കുറച്ച് വലിയ പക്ഷികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വിരലുകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കുമ്പോഴത്തേക്ക് അറിയുവാനായിട്ട് സാധിക്കും ഭക്ഷണം വന്ന് നിറഞ്ഞ ഭാഗം. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഓരോ പ്രായത്തിലുള്ള പക്ഷികൾക്കും ഓരോ സമയമാണ്, അതായത് ഇത് ദഹിക്കുവാനായിട്ട് എടുക്കുന്നത് ഭക്ഷണം, നമ്മൾ കൊടുക്കുന്ന ഹാൻഡ് ഫീഡ് ദഹിക്കുവാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനത് ഒരു ഓർഡറിൽ ഞാനിത് പറയാം. അപ്പോൾ ഒരാഴ്ച മുതൽ ഒരു രണ്ടാഴ്ച പ്രായമുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾക്ക്, അത് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, അവർക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഭക്ഷണം നൽകുവാൻ സാധിക്കും. അതുപോലെ അവർക്ക് കൊടുക്കാനുള്ള ആ സമയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വെളുപ്പിനെ ഒരു 6 മണിക്ക്, രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ രാത്രി 12 മണിക്ക് മുമ്പ് ഭക്ഷണം കൊടുത്ത് നിർത്തണം. അപ്പോൾ രാവിലെ 6 മണിക്ക് ഇത് ആദ്യത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരുടെ ക്രോപ്പ് ഒഴിയുന്നതനുസരിച്ചിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെ രാത്രി 12 മണിക്ക് മുമ്പ് നമ്മൾ ഈ ഭക്ഷണം കൊടുത്ത് നിർത്തണം. അതിനുശേഷം പിന്നെ കൊടുക്കരുത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ, അതാണ് ഒരു ദിവസത്തെ ഒരു കണക്കെന്ന് പറയുമ്പോൾ. അതുപോലെ 2 ആഴ്ച മുതൽ 3 ആഴ്ച പ്രായം വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇടപെട്ട് അവർക്ക് ഭക്ഷണം നൽകുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാസം 4 ആഴ്ചയൊക്കെ പ്രായം വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു 4 മണിക്കൂർ ഇടപെട്ട് ഭക്ഷണം നൽകിയാൽ മതിയാവും. അതുപോലെ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ നമുക്ക് കൂടുതൽ വെച്ചു കൊടുക്കുക. അത് ശ്രദ്ധിക്കണം, ഇത് വളരെ ചെറിയ പരന്ന പാത്രത്തിൽ വേണം, വളരെ ചെറിയ പാത്രത്തിൽ വേണം വെച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അത് ഇത് മുങ്ങിപ്പോവാനൊന്നും ഇടവരരുത്, അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 4 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ, 4 ആഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 4 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിക്കും. 4 ആഴ്ച കഴിഞ്ഞൊരു ഒരു 1.5 1.5 മാസമൊക്കെ പ്രായം വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഈ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്ന സമയം, ഇതിൻ്റെ സമയത്തിലൊരു വ്യത്യാസം വരുത്തണം. അതായത് ഒരു ഇങ്ങനെ പോയപ്പോൾ ഒരു 2 മണിക്കൂർ, അതായത് 2 നേരം 3 നേരം ഇങ്ങനെയൊക്കെ ആക്കി, 3 നേരം 2 നേരമൊക്കെ ആക്കി ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം ഭക്ഷണം കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവയ്ക്ക് സീഡ് മിക്സുകളും അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്ത് ശീലിക്കണം പിന്നീട്. അപ്പോൾ അത് ഈ 1 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് കഴിച്ചുകൊള്ളും. നമ്മളത് കൂട്ടിൽ കരുതിയിരുന്നാൽ മതി. അങ്ങനെ കഴിച്ച് അത് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് ഫീഡ് അവയുടെ പുറത്തൊക്കെ ചെറിയ രീതിയിൽ തൂകിയിട്ട് അവർക്ക് കഴിക്കാനായിട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ അവർ
അവരെ ഭക്ഷണം കഴിപ്പിച്ച് ശീലിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പക്ഷികൾക്ക് കുറെ ഒരു 2 മാസമൊക്കെ പ്രായമാകുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഭക്ഷണം തിന്നുവാനായിട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇടവേളകളിൽ നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഹാൻഡ് ഫീഡ്, നല്ലൊരു ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കുക. അതുപോലെ അത് ചെറു ചൂടോടെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. തണുത്ത ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടത്ര നല്ല രീതിയിൽ ദഹനം നടക്കാതെ വരികയും അത് ക്രോപ്പിൽ തന്നെ തങ്ങി പക്ഷികൾ മരണപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചൂടോടുകൂടി ഭക്ഷണം നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വഴി ഇത് ഇങ്ങനെ അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇവർക്ക് ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് എന്താണ് നല്ല രീതിയിൽ ഇവയെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി.